അല്ല, ഞാനിവിടെ പറഞ്ഞത് ഞങ്ങളിപ്പോ സമാധാനത്തിന്റെ മാർഗത്തിലാണ് സമരം. അത് നാളെ ആ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. കാരണം ഒരു കലോത്സവം സംസ്ഥാന സർക്കാർ നടത്തുന്ന കലോത്സവം, ആ കലോത്സവം സംഘടിപ്പിക്കുന്ന സർക്കാരല്ലേ. വിദ്യാഭ്യാസ മന്ത്രി അവിടെ മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്നു. നേതൃത്വം കൊടുത്തത് ചെയർമാൻ ജില്ലക്കാരനായിട്ടുള്ള മുഹമ്മദ് റിയാസാണ്. ഇവരറിയാതെ എങ്ങനെയാ സ്വാഗതം വന്നു? അപ്പോ സംസ്ഥാന സർക്കാരിനല്ലേ ഉത്തരവാദിത്വം. പിന്നെ ഇത് ആരന്വേഷിക്കണം? ഇന്നലെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി CPM അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ആരന്വേഷിക്കണം? കാരണം ഗവൺമെന്റ് നടത്തിയ സർക്കാർ നടത്തിയ ഒരു കലോത്സവത്തിന്റെ സ്വാഗതഗാനം ഈ രീതിയിലാക്കിയതാരാ? ഇതാരാ? മോഡിയാണോ അന്വേഷിക്കേണ്ടത്? അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം, ധാർമ്മിക ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്, ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ നാട്ടിലെ മൈനോറിറ്റി വിഭാഗത്തിനോട് അധികം മാപ്പ് പറയുന്നതാണ് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്ന. ഇപ്പോ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കുള്ള ഒരു ചുവടിലേക്ക് എത്തിയിട്ടില്ല. ഇനി ഒന്നേകാല വർഷം സമയമുണ്ട്. പിന്നെ ആര് മത്സരിക്കണം ആര് മത്സരിക്കേണ്ട തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ, ചിലരോട് മത്സരിക്കാൻ പറയും, ചിലരോട് മാറിയിരിക്കാൻ പറയും, അതൊക്കെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം, ഞങ്ങളുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും ഒക്കെ കൂടെ എടുക്കേണ്ട തീരുമാനമാണ്. അത് നമ്മുടെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. ഏതായാലും ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള താല്പര്യം ഞാൻ ഹൈക്കമാൻഡിനോട്, എനിക്ക് എന്റെ കാര്യം പറയാൻ പറ്റും, ഞാൻ ലോക്സഭയിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ തന്നെ.